ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് തീപിടിച്ച സംഭവത്തിൽ വിമാനം അല്പസമയത്തിനകം കൊച്ചിയിലെത്തിച്ചേരും. യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പകരം സംവിധാനം ഏർപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കീർത്തി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. കീർത്തി, എപ്പോഴാണ് ഈ വിമാനം എത്തിച്ചേരുക? വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണോ അവിടെ ഉണ്ടായത്? യാത്രക്കാരുടെ ഒരു പ്രതിഷേധം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ആ എയർപോർട്ടിന് മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നുണ്ടോ? സിജു, 45 മിനിറ്റിനുള്ളിൽ യാത്രക്കാർ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ബാംഗ്ലൂർ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം രാത്രി 11:03 ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ടത്. വിമാനം പറന്നുയർന്നുടനെ തന്നെ തീപിടിക്കുകയായിരുന്നു. വിമാനത്തിൻ്റെ വലതേ ചിറകിന് താഴെയുള്ള എഞ്ചിനാണ് തീപിടിച്ചത്. യാത്രക്കാരാണ് ഇത് ആദ്യം കണ്ടത്. യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പിന്നീട് അവർ കൂടുതൽ പരിഭ്രാന്തരാവുകയായിരുന്നു. 179 യാത്രക്കാരാണ് വിമാനത്തിലുള്ളത്. ഒപ്പം തന്നെ 6 ജീവനക്കാരും ക്യാബിൻ ക്രൂവുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അവർ കൂടുതൽ ആശങ്കയിലാവുകയായിരുന്നു. പിന്നീട് അവിടുത്തെ ജീവനക്കാരെ അറിയിച്ചതിന് ശേഷം അടിയന്തരമായി വിമാനത്താവളത്തിൽ തന്നെ അവിടെ ഫ്ലൈറ്റ് ഇറക്കുകയായിരുന്നു. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി തീയണച്ചു. യാത്രക്കാർക്കാർക്കും തന്നെ കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് പകരം സംവിധാനം ഒരുക്കിയിട്ടിരുന്നു. എന്നാൽ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുക്കിയിരുന്നില്ല എന്നത് യാത്രക്കാർക്ക് കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. രാത്രി സമയമായിരുന്നു. അവർക്ക് പലരും വിമാനത്താവളത്തിൽ രാത്രി മുഴുവൻ വിമാനത്താവളത്തിൽ തങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധമായിരുന്നു ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇന്ന് അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് അവർക്ക് പകരം സംവിധാനം ഒരുക്കിയത്. ഇന്ന് എന്ത എക്സ്പ്രസിൽ തന്നെയാണ് അവർ വരുന്നത്. 45 മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്. കീർത്തി, ഇപ്പോൾ നിലവിൽ ഈ കേന്ദ്ര സർക്കാർ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചതിന് ശേഷം യാത്രക്കാർക്ക് ഉപകാരം ചെയ്യാത്ത ഒരു സർവീസ് ആയത് മാറുകയാണ്. മാത്രമല്ല, യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ സംവിധാനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ക്യാബിൻ ക്രൂമാരുടെ സമരത്തെ തുടർന്ന് നിരവധി പേരുടെ തൊഴിൽ തന്നെ നഷ്ടമാകുന്ന സാഹചര്യം, ഇപ്പോൾ വലിയ തരത്തിലുള്ള ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ എയർ ഇന്ത്യയുടെ വിമാനത്തിന് തീപിടിക്കുകയും ചെയ്തു. എയർ ഇന്ത്യ അധികൃതർ എന്തെങ്കിലും വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ? എയർ ഇന്ത്യയുടെ അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി തന്നെ ഇതിലൊരു വിശദീകരണവും നടത്തിയിട്ടില്ല. ഇത് യാത്രക്കാരുടെ ശ്രദ്ധയിലാണ് ഇത് തീപിടുത്തം ഉണ്ടായത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീടാണ് അവർ ജീവനക്കാരെ അറിയിച്ചതിന് ശേഷം വിമാനത്താവളത്തിൽ തന്നെ അടിയന്തരമായി ഫ്ളാറ്റിൽ ലാൻഡ് ചെയ്തത്. അത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എങ്കിൽ പോലും ഇതിൽ യാതൊരു തരത്തിലുള്ള വിശദീകരണമോ ആ ഒരു സമയത്ത് തന്നെ ഇവർക്ക് മറ്റൊരു സംവിധാനം ഒരുക്കുകയോ ചെയ്തിരുന്നില്ല എന്നതും വലിയ ദുഷ്കരം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി സമയമാണ്. രാത്രി 11:03 ഫ്ലൈറ്റ് അവിടെ നിന്നും പുറപ്പെട്ടിരുന്നത്. രാത്രി മുഴുവൻ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ തന്നെ തങ്ങേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. മറ്റു ചിലർ പുറത്ത് ഹോട്ടലുകളിൽ റൂം എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ സമരത്തിനിറങ്ങിയതും. അത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായതാണ്. ഈ വിസ കാലാവധി കഴിഞ്ഞ് പോകാനിന്നവർ, മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി പോകേണ്ടിയിരുന്നവർ, തിരുവനന്തപുരത്തെ അമൃതയുടെ ഭർത്താവ് അവിടെ മരിച്ച സാഹചര്യമൊക്കെ, അവർക്ക് അമൃതയ്ക്ക് അവിടെ കാണാൻ പോകാൻ സാധിക്കാത്ത സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ ഇപ്പോൾ നിരന്തരം പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയൊരു അപകടം ഉണ്ടാകേണ്ട ഈ ഒരു സ്ഥിതി. തലനാരിഴയ്ക്ക് അവിടുത്തെ യാത്രക്കാർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കുട്ടികളും പ്രായമോഹനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനത്തിലുണ്ടായ തീപിടുത്ത പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ഏതായാലും 45 മിനിറ്റിനകം വിമാനം കൊച്ചിയിൽ എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് കീർത്തി നൽകുന്നത്.